ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഹതാശാസിക്ക് വ്യക്തി ബാഡ് ഗയാദ ഇതൊരു ടിപ്പണിയാണ് ടിപ്പണി എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് ഒരു കവിതയും ആ കവിതയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനവുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് വിനോദ് കുമാർ ശുക്ലിക്ക് കവിതാപ്പർ നരേഷ് സക്സേനക്ക് ടിപ്പണി നമുക്ക് വിനോദ് കുമാറിൻ്റെ ഒരു കവിത ഇവിടെ ആ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് നരേ സക്സേന നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കവിതയിലേക്ക് കടക്കാം കവിതയുടെ പേരും ഹതാശാസെ എക് വ്യക്തി ബഡ് ഗയാദ എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജിൽ കൊടുത്തിട്ടുള്ള ആ ചിത്രം ഒന്ന് നോക്കാം ഒരു വ്യക്തി വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ തൊട്ട് അടിയിലെ പേജിലും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു കവിയും ആ ഇരുന്നിരുന്ന അതേ വ്യക്തിയും എന്താണ് ഒരുമിച്ച് നടക്കുന്ന ചിത്രവും കാണാം ഇനി കവിതയിലേക്ക് കടക്കാം ഹതാശാസെ വ്യക്തി ബൈ വ്യക്തി കോഹി ജാൻതാദ നിരാശനായി ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ നിരാശനായി ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു വ്യക്തി കോ മേം നെഹി ജാൻതാദ ആ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു ഹത്താശാക്കോ ജാൻ നിരാശയെ അറിയാമായിരുന്നു ആ ഇരിക്കുന്ന വ്യക്തി വിഷമിച്ചിരിക്കുകയാണ് എന്ന് കവിക്ക് മനസ്സിലായി ഇവിടെ മേം എന്ന് പറയുന്നത് വിനോദ് കുമാർ ശുക്ല അതായത് നമ്മുടെ കവി ഇസ്ലിയെ മേം ഉസ് വ്യക്തിക്ക് പാസ്ഗയ അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് നടന്നു മേം നെ ഹാത് ബടായ ഞാൻ ആ വ്യക്തിക്ക് എൻ്റെ കൈ നീട്ടിക്കൊടുത്തു എന്റെ കൈ പിടിച്ചിട്ട് ആ വ്യക്തി നിന്നു എഴുന്നേറ്റുനിന്നു നെഹി ജാൻ എന്നെ ആ വ്യക്തി അറിയില്ലായിരുന്നു എന്റെ കൈനീട്ടലിനെ അറിഞ്ഞു എന്റെ കൈനീട്ടൽ ആ വ്യക്തിക്ക് അറിയാമായിരുന്നു ഹം ദോനോം സാച്ചലേ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു ദോനോം എക് ദൂസരേക്കോ നെഹി ജാണെ രണ്ടുപേരും പരസ്പരം അറിയില്ലായിരുന്നു സാ ചലേക്കോ ജാണേതെ പക്ഷെ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണ് ഹതാശാസെ വ്യക്തി ബഡ് ഗയാദ എന്ന വിനോദ് കുമാർ ശുക്ലിന്റെ കവിത ഈ കവിതയ്ക്ക് നരേഷ് സക്സേന കൊടുത്തിട്ടുള്ള വ്യാഖ്യാനമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാരഗ്രാഫ് വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की സാത് के लिए വിഖ്യാത് ഹി ഇത് പറയുന്നത് നരേഖ് സക്സേന എന്ന കവിയാണ് ഈ വ്യാഖ്യ എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വിനോദ് കുമാർ ശുക്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വിനോദ് കുമാർ ശുക്ലേ അപ്പനി മൗലികത കെ സാത്ത് അദ്ദേഹത്തിന്റെ ഒറിജിനാലിറ്റിയുടെ കൂടെ തന്നെ ഭാഷാക്കി കി അൻഘടത എന്ന് പറഞ്ഞാൽ കൃത്യമായ രൂപമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലും വിഖ്യാത് ഹെ ഫസ് ആണ് ഈസ് കവിതാമേക്ക് ശില്പ കവിക്ക് തരൂബി ദിഖായി എന്നാൽ ഈ കവിതാമേ ഈ കവിതയിലെ മൗലിക് ഹോനെ കെ സാത് ഹി മൗലികമാണ് എങ്കിൽ കൂടി അതിന്റെ കൂടെ തന്നെ കാവ്യ കാവ്യശിൽപേ സിദ്ധ കവി തരഹുബി തിക്കായി തെത്തേ കാവ്യശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കവിയെ കവിയെ പോലെയും അദ്ദേഹം ഫേമസ് ആണ് ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിലെ നരേ സക്സേന നമ്മുടെ കവിയെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് അതായത് ഒരു ടിപ്പിണി എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണം അതിൽ കവി കവിയനെ കുറിച്ചിട്ടാണ് വേണ്ടത് ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് കവിതാ കവിതയ്ക്ക് അർത്ഥം ഇത്തനെ സഹജ് ഔർ സാഫ് ഹേ കവിതയുടെ അർത്ഥം ഇത്രയും സഹജ് എന്ന് പറഞ്ഞാൽ ലളിതവും ഔർ സാഫ് ഹേ ക്ലിയറുമാണ് ശുദ്ധവുമാണ് കി ഉനെ വ്യാഖ്യാക്ക് ദർക്കാർ നഹിം ഹേ എന്ത് എന്തെന്ന് വെച്ചാൽ കവിതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ ഒരു വ്യാഖ്യയുടെ ആവശ്യമേ ഇല്ല സരൽ ശബ്ദവും വാലേ വാക്യ സ്വയം ഹി അപ്പന മർമ്മ കെ ലളിതമായ വാക്കുകൾ കൊണ്ട് എഴുതിയ ഈ കവിത സ്വയം അതൊരു എന്താണ് മർമ്മമായിട്ട് അതൊരു കവിതയുടെ ഒരു ഇന്നി ഇന്നർ മീനിങ് തന്നെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്നാണ് പറയുന്നത് വ്യക്തിക്കോ മേനെ ജാൻതാദാ ഹതാശാക്കോ ജാണതാദാ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു പക്ഷെ നിരാശയെ എനിക്കറിയാമായിരുന്നു കഹ്തേ ഹി വേ ജാ കി ഹമാരി തോടുതേ തേ ഹെ ജോ വ്യക്തിക്ക് നാം പതേ ഉം ഓഹദെ യാ ജാദീസെ ജാന്നേക്കോ ജോഡിഹേ ഇവിടെ പറയുന്നത് വ്യക്തിയെ എനിക്കറിയില്ല പക്ഷെ വ്യക്തിയുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറിയുക എന്ന നമ്മളുടെ പരമ്പരാഗതമായ തിരിച്ചറിവിനെയാണ് ഇവിടെ പണ്ടുമുതലേ ഉള്ള ആചാരങ്ങളെയും ആ പരമ്പരാഗത രീതിയെയുമാണ് ഇവിടെ കവി വലിച്ചെറിയുന്നത് തോട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു കളയുന്നത് ജോ വ്യക്തിക്ക് നാം അതായത് ഒരു വ്യക്തിയുടെ പേര് പത അഡ്രസ് ഉമ്മറ് വയസ്സ് ഒഹതെ പദവി യാ ജാതി കാസ്റ്റ് എന്നിവയിൽ നിന്നും ജാൻ്റെക്കോ ജോഡ് എന്നിവ അറിയുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതി യതി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായതയാ ഉസ് കെ സങ്കോ ഹം കുച്ഹീ ജാൻതേം അതായത് ഒരു വ്യക്തിയുടെ നിസ്സഹായാവസ്ഥയും നിരാശ അതുപോലെ സങ്കടം എന്നിവ അറിയുന്നതിലൂടെയാണ് അതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് സടക്ക് പേർ ഗായൽപടിയ അപരിചിത വ്യക്തിക്കോ ദേഖ് കർ ക്യാ ഹം കഹ് സക്തേ ഉസ് ഉസേ ഹം നെ റോഡിൽ എന്താണ് മുറി മുറിവേറ്റ് കിടക്കുന്ന ആക്സിഡന്റായി കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ എനിക്ക് ആ വ്യക്തിയെ അറിയില്ല എന്ന് വാസ്തവമേ നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം വാസ്തവമേ ഹം ജാൻതേ ഹേക്കി യെഹ് വ്യക്തി മുസീബത്തുമെഹേം നമുക്ക് സത്യത്തിൽ നമുക്ക് അറിയാം ആ വ്യക്തി ഒരു കഷ്ടപ്പാടിലാണ് ഔർ ഉസേ ഹമാരി മതദ് കി ജെറൂരത്ത് ഹെ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സഹായം ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്കറിയണം ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹി ജാൻ്റെ യാഥാത്തിഹേ ഇതാണ് ഈ കവിതയുടെ മെയിനായിട്ടുള്ള പോയിൻ്റ് ഈ കവിത മനുഷ്യനെ മനുഷ്യനായി അറിയുക എന്ന ഓർമ്മയാണ് നമ്മളിൽ ഓർമ്മപ്പെടുത്തുന്നത് അടുത്തത് കവിത ലഘാത്തർ നഹി ജാൻ ഔർ ജാൻ കാൻ കർത്തി ജാത്തിഹേ കവിത ലഘാത്താർ എന്ന് പറഞ്ഞ തുടക്കം മുതലേ കണ്ടിന്യൂസ് ആയിട്ട് നെഹി ഔർ അറിയില്ല എന്നും അറിയാമെന്നും എന്ന് പറയുന്ന ഈരടിയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ശില്പയ്ക്ക് ഭാരിഖാരികോ തേക്ക് അതായത് കവിതയുടെ ആ ശില്പകലയെ സൂക്ഷ്മമായ ശില്പകലയെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് അത് നമുക്ക് നോക്കാം നെഹി ബഹ്മുജെഹിതാദാ ഹാ തുടാനേ കോൺതാദ हम एक दूसरे को नहीं जानते दे साथ साथ चलना जानते दे यह नहीं जानना और जानना कविता में किसी लोकीद के स्थाई की तरह बार बार लौटता है ഈ വരികൾ ഏതോ ഒരു ലോകഗീതം പോലെ ഒരു നാടൻപാട്ട് ഒരു വായത്താരി പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരികയാണ് ഗദ്യമേ ലിഗി ഹു കിസി കവിതാമേ ലിറിക്കൽ യാ ഗീതാത്മകതാക്ക ബോധ് ഈസ് ഗൂബി കെ സാത്ത് ഹിന്ദിക്ക് കിസ് കവിതാമേ ആയാ ഹെ യാഹിം ആരഹം അതായത് ഹിന്ദിയിലെ ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഇത്രയും ലിറിക്കലും അതുപോലെ ആലപിക്കാവുന്നതുമായിട്ടുള്ള ഇത്രയും വിശേഷപ്പെട്ട ഒരു കവിത ഹിന്ദിയിലെ ഞാൻ മുന്നേ വായിച്ചിട്ടേ ഇല്ല എനിക്ക് ഓർമ്മയേ ഇല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത് അടുത്തത് ജയ്സെ കിസി ഗസൽ മേ ആക്കരി ശബ്ദ് ശ്രോതാവോം കി ജുബാൻ പർ ആപ് സെ ആപ് ആ ജാത്ത കവിത കേന്തി ശബ്ദം ഞാനി साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले गुद वाक्य पूरा कर देंगे और कहेंगे जानते दे ഒരു ഗസല് പോലെ ഉറുദുർദു कविता പോലെ കവിതയുടെ അവസാനത്തെ ഈരടി ഈരടി അതായത് ആക്കരി ഷെയർ എന്ന് പറഞ്ഞ അവസാനത്തെ ഈരടി ആക്കരി ശബ്ദം അവസാനത്തെ വാക്കും വേർഡും ശ്രോതാവോം കി ജുബാൻ പറഞ്ഞു നമ്മൾ വായിക്കുന്നവനെ വായി കേൾക്കുന്നവന്റെ നാവിൽ ആപ് ആ സ്വയം വരുന്നു നമ്മുടെ അവസാനത്തെ വരി അറിയില്ല എന്നും എനിക്ക് അറിയാമെന്നുമുള്ള ആ വാ വാക്കുകളിൽ നെഹി ജാൻതേതെ അതുപോലെ ജാൻതേതെ എന്ന വരികള് കേൾക്കുന്നവനെ അവരുടെ നാവിലെ അത് തനിയേ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് യഹ് കവിത ജാൻനാ ശബ്ദക്ക് രൂഢീഗ്രസ് അർത്ഥക്കോ ഭൂരി തരസേ ബദൽ ദേത്തിഹേ ഈ കവിത അറിയുക എന്ന പരമ്പരാഗതമായ രീതിയെ പൂരി തരഹ് പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്നു ഇസ് കവിതയ്ക്ക് പഹലി ദോ പങ്ക്തിയ മേഹി കവി അപ്പനി പൂരി ബാത് കഹസക്തഹേ കവിതയുടെ ആദ്യത്തെ രണ്ട് വരികളിൽ തന്നെ കവി ഈ മുഴുവൻ കാര്യവും പറയുന്നുണ്ട് ശേഷ് പങ്ക്തിയ ഉസി കയേകോ പിന്നീടുള്ള വരികളിൽ ഔർ സഗൻ ഔർ ഗഹരാ കർത്തിഹേ കവിതാക്കാ സന്ദേശയേക്ക് ഇനി നമ്മൾക്ക് ലാസ്റ്റ് നമ്മുടെ നരേഷ് സക്സേന ഈ ടിപ്പണിയുടെ അവസാന ഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതായത് നമ്മളൊരു ടിപ്പണി ഒരു വ്യാഖ്യം എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കവിനെക്കുറിച്ചും കവിതയെക്കുറിച്ചിട്ടും ആ ഭാഷ ഏത് ഭാഷയിലാണ് എന്നതൊക്കെ നമ്മളൊന്ന് എഴുതിയതിന് ശേഷം പിന്നെ കവിതയുടെ മൊത്തത്തിലുള്ള ആശയമൊക്കെ ഇവിടെ തന്നു കഴിഞ്ഞു ഇനി കവിതയുടെ ആശയം കവിതയുടെ സന്ദേശമാണ് ലാസ്റ്റ് ഇതിൽ പറയുന്നത് കവിത എന്താണ് പറയുന്നത് രണ്ടു മനുഷ്യർക്കിടയിലെ മനുഷ്യത്വം എന്ന സഹാനുഭൂതിമാ ഒരു മനുഷ്യന്റെ മാനവീയ സംവേദനയാണ് അത്യാവശ്യമായി വേണ്ടത് ജാൻകാരി അല്ലാതെ അയാളെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള അല്ല നമുക്ക് ഇവിടെ ആവശ്യം അറിവുകളല്ല ആവശ്യം അയാളുടെ മനുഷ്യത്വം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം എന്നാണ് ഇവിടെ പറയുന്നത് കിന്തു ഈ സന്ദേശ് കവിതാമേ ഉപദേശ് കീത്തറിവി നെയ്യാത്ത ഈ സന്ദേശം കവിതയുടെ ഒരു ഉപദേശം പോലെയല്ല എന്നും പറയുന്നുണ്ട് നോക്കൂ നമ്മൾ നമ്മുടെ കവിയും ആ നിരാശനായ വ്യക്തിയും കൂടി ലാസ്റ്റ് നടന്നു പോകുന്ന ചിത്രവുമാണ് നമുക്ക് നമ്മുടെ ലാസ്റ്റ് പേജിൽ കാണാൻ സാധിക്കുന്നത് കവിത വളരെ അർത്ഥമുള്ള ഒരു കവിതയാണ് അതുപോലെ ഇതിൻ്റെ ടിപ്പിഴയും വളരെ നല്ല രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ കവിത നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ഒരുപാട് വൺ വേഡ് ക്വസ്റ്റ്യൻസും അതുപോലെ രണ്ട് മാർക്കിനൊക്കെ വരുന്ന ഒക്കെ ചോദിക്കുന്നതാണ് ഇത് ഈ കവിതയുടെ നോട്ട്സ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും കാണുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്